സാമ്പത്തികമായി എല്ലാം ബാധിച്ചിരുന്നു. കാരണം ഞങ്ങൾക്ക് വേറെ പണി അറിയാത്ത ആൾക്കാരാ. പത്തിരുപത് കൊല്ലമായിട്ട് ഞാൻ നേരെ ഒരു വേറെ പണിക്ക് പോയിട്ടില്ല. ഈ പണിക്ക് മാത്രമേ പോയി. എന്നാലും ചെറിയ ചെറിയ എപ്പോഴെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു പണിയൊക്കെ കിട്ടിയുള്ളൂ. അല്ല കൂലിപ്പണി നമുക്ക് അറിയാതെ കഷ്ടപ്പെട്ട് എടുത്തിരുന്നത്. സ്വന്തം അധികം ഇല്ലാത്തൊരു ഏരിയയിലാണ് താമസിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയാണ്. ഞാനൊരു വർഷമായിട്ട് ഒരു ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. വളരെ കഷ്ടപ്പാടുകളാണ് എൻ്റെ കുടുംബത്തെ. എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഞങ്ങൾ ബസ്സാരെ കാര്യം ആകെ പോയി. ഇങ്ങനെ രക്ഷയില്ല, ഒന്നുമില്ല, ഓടിയിട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതുപോലത്തെ പോവുകയാണെങ്കിൽ ബസ്സുകളൊക്കെ നിർത്തേണ്ട അവസ്ഥ വരും. അപ്പം ഞങ്ങളൊക്കെ ജീവിതം ഒരു അവസ്ഥയിലാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ 29 വർഷമായി സർവീസ് തുടങ്ങിയിട്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടില്ല. ബസ് സ്റ്റാൻഡിലേക്ക് വരലേ നിർത്തിയിരിക്കണം. കാരണം ബസ്സിൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. മറ്റേ ഉടമകളെ കുട്ടികൾക്ക് പെണ്ണ് കിട്ടൂല. കാരണം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ 50-100 പാൻ്റെ പണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിൽക്കും. അറപ്പ് വധിച്ചേക്കണം. എല്ലാ പണ്ടാറങ്ങൾക്കും ഒരു പോത്ത് മരിച്ചാലും ഒരു നായനെ കൊന്നാലും അതിന് സമരം ഉണ്ടാവും. അടുത്തുള്ള ഈ പ്രൈവറ്റിനാണ് കൊടുക്കുക കംപ്ലീറ്റ്. ഇനി ഇന്ത്യക്കാരെ മാത്രമേ കൊടുക്കാനുള്ളൂ. ഇതാ ഞങ്ങളെ സാധനം. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങളതാണ്. ഇതിന് പൈസ എന്നാളീന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ലിറ്റർ എണ്ണയിൽ നമ്മൾ അടിച്ചു പോകുക വെച്ചാൽ തന്നെ 3 ലോക്കലാണ് പറ്റുന്നത്. 90 രൂപ, 15 രൂപ നഷ്ടം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ദിവസം തോറും 2-3 ദിവസം 108 റേഞ്ചിലായിരുന്നു പെട്രോളിൻ്റെ റേറ്റ്. ഇന്ന് എന്ന് പറഞ്ഞാൽ 116 റേഞ്ചിലാണ് പെട്രോളിന് വെച്ച് റേറ്റ് വരുന്നത്. അത് അതായത് സാധാരണക്കാരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ എല്ലാവരുടെ ജീവിതത്തിലും എത്രത്തോളം ബാധിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ നിന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് മൂപ്പരോട് ചോദിച്ചോ നിങ്ങളെ, അതായത് ഇപ്പോൾ ഡീസലിന് പെട്രോളിനൊക്കെ റേറ്റ് കൂടിയിട്ട് നിങ്ങളെ ഒരു ഇതിൽ നിങ്ങളെ ഏത് രീതിയിലൊക്കെ ഇത് ബാധിച്ചിട്ടുള്ളത്? ബാധിക്കാൻ എല്ലാ രീതിയിലും ബാധിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഡീസലടിച്ചാൽ ഒന്നും ബാക്കി കിട്ടില്ല. അല്ലെങ്കിൽ കൊറോണ വെച്ച ആൾക്കാർ യാത്രക്കാർ കമ്മിയാണ്. ആയിക്കോ ഡീസൽ ഇപ്പോൾ 103 മേലെ പോയി. എന്താ ഒന്നും കിട്ടാലും, മൊഴാളിക്കും ഇല്ല, പണിക്കാർക്കും ഇല്ല. അതിലിപ്പോൾ ബാഗ് അത് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ കൂലി എടുക്കത്തി. കൂലി എടുക്കാതെ പോയത് ഒരുപാട് ദിവസങ്ങളുണ്ട്. മൊഴിമാർക്ക് എന്തെങ്കിലും 100 അല്ലെങ്കിൽ 200 അതിൻ്റെ മേലേക്ക് ഇതുവരെ പോയിട്ടില്ല. അതിൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും കഷ്ടപ്പാട് എന്തെങ്കിലും ടയർ ചെയ്യാനോ ലേൻ്റെ അടിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കടം പിന്നെ കൂടണമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ്. അതായത് 1 കൊല്ലത്തോളം നിങ്ങളൊക്കെ ലീവ് എടുത്തു, അതായത് ബസ്സിൻ്റെ കൊറോണയും കാര്യങ്ങളൊക്കെ 1-2 കൊല്ലത്തോളം ലീവ് എടുത്തു. അത് നിങ്ങളെ ഏത് രീതിയിലൊക്കെ ബസ്സിൻ്റെ ബാധിച്ചത്? സാമ്പത്തികമായി എല്ലാം ബാധിച്ചിരുന്നു. കാരണം ഞങ്ങൾക്ക് വേറെ പണി അറിയാത്ത ആൾക്കാരാ. 10 രൂപ കൊല്ലമായിട്ട് ഞാൻ നേരെ ഒരു വേറെ പണിക്ക് പോയിട്ടില്ല. ഈ പണിക്ക് മാത്രമേ പോയി. എന്നാലും ചെറിയ ചെറിയ എപ്പോഴെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു പണിയൊക്കെ കിട്ടിയുള്ളൂ. അല്ല കൂലിപ്പണി നമുക്ക് അറിയാതെ കഷ്ടപ്പെട്ട് എടുത്തിരുന്നത്. ഇപ്പോൾ ഇത് ഹോട്ടൽ തുടങ്ങി ഓടുന്ന ഒരു മാസം ആവണുള്ളൂ. പക്ഷേ ഇന്നേ വരെ മൊഴാളിക്ക് ഒരു 300 രൂപ മേലെ കിട്ടിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് അങ്ങ് പോകുന്നത്. എന്തായാലും കൊറോണ ബാധിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ഉത്തരവായിട്ടുണ്ടോ ഈ ഒരു ബസ് ഫീൽഡിൽ നിങ്ങൾക്ക് ഈ തുടങ്ങിയിട്ട് ഒരു കാര്യങ്ങൾ, അതായത് പെട്രോളിൻ്റെ ഡീസൽ പൈസ അതുപോലെ കൊറോണ? അതെ, ഞങ്ങൾ കൊറോണക്ക് നിർത്തണമെന്ന് 85 രൂപ ഡീസലിന് വില. ഫസ്റ്റ് കൊറോണക്ക് നിർത്തുമ്പോൾ ഇതിന് മുമ്പത്തെ ഫസ്റ്റിൽ കൊറോണ ഉണ്ടല്ലോ, അന്ന് നിർത്തുമ്പോൾ ഇത്ര 70 ചില്ല ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിർത്തുമ്പോൾ 85 ആയി. 85 മേണ് ഇപ്പോൾ 103 ആയത്. എത്രയാ 10-15 രൂപ മാറ്റം വന്ന്. അതെ, ഒന്നും ബാക്കി കിട്ടണില്ല. ഇപ്പം യാത്രക്കാർ പുതിയ കമ്മിയാണ്. യാത്രക്കാർ ബസ് ഓടാത്തിൻ്റെ യാത്രക്കാർ സ്കൂട്ടി ഞങ്ങളെ മാർഗിനെ സ്വീകരിച്ചു. ഇപ്പം ഈ കുട്ടികളുണ്ട്. കുട്ടികൾ തന്നെ ഇപ്പം ഒന്നും മുതലേ കുട്ടികൾ കയറിയുള്ളൂ. അത് അവർ ചെറിയ തുച്ഛമായ പൈസ തരാം, 5 രൂപ അങ്ങനെയൊക്കെ തരുള്ളൂ. അതുകൊണ്ട് ഒന്നും ആവില്ല ബസ്സുകൾക്കൊന്നും. അങ്ങനത്തെ ഓരോ കഷ്ടപ്പാടിലാണ് ഇനി ഒരു യാത്രക്കാരെ. പെട്രോള് വില കൂടിയിട്ട് അതായത് ഡീസൽ വില കൂടി, അത് നിങ്ങളുടെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ വീടിൻ്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? താമസിക്കുന്ന ഏരിയ ഒരു പിന്നെ അങ്ങനെ ബസ്സൊന്നും അധികം ഇല്ലാത്തൊരു ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഉള്ള വണ്ടിക്ക് തന്നെ ഈ പിന്നെ ഡീസലിനും പെട്രോളിനും പിന്നെ വില കൂടിയതിൻ്റെ പേരിലും ആൾക്കാർ കയറാത്തതിൻ്റെ പേരിലും ഉള്ള വണ്ടി തന്നെ ഓടുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ട് അതിൻ്റെ പരിഹാരത്തിൽ എത്തിച്ച് അതിന് വേണ്ട നടപടികൾ. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയാണ്. ഞാനൊരു വർഷമായിട്ട് ഒരു ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. വളരെ കഷ്ടപ്പാടുകളാണ് എൻ്റെ കുടുംബത്തെ. എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവർ അതായത് നിങ്ങൾക്ക് 3-4 കൊല്ലമായിട്ട് ആ അതെ 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 ഇപ്പോൾ കൊറോണ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായി. അതിന് പിന്നെ മാക്സിമം എല്ലാ മേഖലയും അതായത് എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല. എനിക്ക് പിന്നെ ബസ്സിനെ ആശ്രയിച്ച് തന്നെ പിന്നെ എങ്ങോട്ടെങ്കിലും പോകാനും വരാനും പറ്റുള്ളൂ. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. സാധാരണക്കാരന് പറ്റുന്ന പരിഹാരങ്ങൾ കണ്ടിട്ട് ഉണ്ട്. നിത്യോപ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജോലിയും കൂടി ഇല്ലാതായാൽ ആ പിന്നെ ആളാവസ്ഥ എന്തായിരിക്കും? അത് നമ്മൾ
പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരം കണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്, സർക്കാരിനോട് പറയാനുള്ളത്. കൂടിയിട്ട് എത്ര ബാധിച്ചു? അതായത് നിങ്ങൾ ഒന്നത്തെ രണ്ട് കൊല്ലം കൊറോണയും കാര്യങ്ങളൊക്കെ ലീവാക്കി, അതിൻ്റെ ഒരു എങ്ങനെയാണ്? ഞങ്ങളെ ബസ്സാരെ കാര്യം ആകെ പോയി, ഇങ്ങനെ രക്ഷയില്ല, ഡീസല് വരാറത് രക്ഷയില്ല. ബസ് ഓടിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓടുന്ന റേറ്റ് എന്തായാലും മുതലാകും? റേറ്റിൻ്റെ അല്ല പ്രശ്നം, ഡീസല് കുറക്കാതെ രക്ഷയില്ല. ഡീസലിന് എന്തായാലും റേറ്റ് കുറക്കാതെ പറഞ്ഞു, ഞങ്ങൾ ചാർജ് കൂട്ടിയ ഒരു കാര്യമില്ല, ഡീസലിന് റേറ്റ് കുറക്കാനേ രക്ഷ. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് പെട്രോൾ ഡീസൽ വില കൂടി? നിങ്ങളൊരു കാഴ്ചപ്പാട് പറയാം, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു? നിങ്ങൾ ഈ ബസ് ഫീൽഡ് എന്നാല് ഇപ്പം ഒരാൾമാർക്കൊന്നും ഒന്നുമില്ല, ഓടിയിട്ടൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതുപോലത്തെ പോവുകയാണെങ്കിൽ ബസ്സുകളൊക്കെ നിർത്തേണ്ട അവസ്ഥ വരും. അപ്പം ഞങ്ങളൊക്കെ ജീവിതം ഒരു അവസ്ഥയിലാവും. മൂന്നാല് കൊല്ലമായിട്ട് ഈ കൊറോണയും അത് കൂടി ഈ ഡീസൽ വർദ്ധനം കൂടെ ആകുമ്പോൾ ഒന്നുമില്ലാത്തൊരു അവസ്ഥ വരുകയാണ്. പിന്നെ അത്യാവശ്യം സാധനത്തിന് വില കൂടി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ബസ് ചാർജ് മിനിമം എത്ര വരുന്നേ? ബസ് ചാർജ് മിനിമം ചാർജ് എത്ര? മിനിമം ചാർജ് 8. അതിപ്പോ ഈ പോക്കുവാലി പോവാ ഡൗട്ടോ? എന്താ പ്രശ്നം പറയാ? പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് പെട്രോള് ഡീസൽ വില കൂടി, അത് നിങ്ങളെ ജീവിതത്തിന് എങ്ങനെയൊക്കെ ബാധിക്കും? അതാണ് നമ്മുടെ ചോദ്യം. ഈ നിൽക്കണേ മൂപ്പരെന്ന് പറഞ്ഞാല് മൂന്നാല് ബസ്സിന്റെ ഉടനെ തോട്ടത്തിൽ നിറഞ്ഞു നമ്മളവിടെ, അതായത് ആ നമ്മളെ വളാഞ്ചേരി ഭാഗത്ത് തോട്ടത്തിൽ നിറഞ്ഞു ടൂറിസ്റ്റ് ബസ്സും അങ്ങനെ കുറെ വണ്ടികൾ ഓണറാണ്. അപ്പൊ മൂപ്പരെ കാഴ്ചപ്പാട് മൂപ്പരെ രീതി എങ്ങനെ അത് ബാധിച്ചു? മൂപ്പര് പറയും എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ 29 വർഷമായി സർവീസ് തുടങ്ങിയിട്ട്, എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ടില്ല, ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ല. അതെന്താ വെച്ചാ 2 മാസമായി 4 ബസ്സൊന്നും ഒരു ഉറപ്പിട്ടിട്ടില്ല. ബസ് സ്റ്റാൻഡിക്ക് വരലേ നിർത്തിക്കണ്, കാരണം ബസ്സിന്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല. കാരണം 62 രൂപയ്ക്ക് ഡീസൽ ഉണ്ടായിരുന്ന അന്ന് ഓടി, അന്ന് തന്നെ ബാലൻസ് ഇല്ല, ഇപ്പൊ അത് 103 രൂപയായി. അപ്പൊ ഈ 103 രൂപയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ രണ്ടാമത് ഡീസലിന്റെ അതിന്റെ അനുബന്ധ സാധനങ്ങൾക്കൊക്കെ വില കൂടുകയാണ്. പിന്നെ ടയർ റിവേറ്റിനൊക്കെ 1000 രൂപ കൂടിയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ബസ് ഓടിച്ചിട്ട് 1 രൂപയില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാ ഇപ്പൊ അതിന് ജോലി ചെയ്യണ 4 ആളായിരുന്നു ജോലി ചെയ്ത്, ഇപ്പൊ 2 ആളായിട്ടുണ്ട്. 2 ആളായിട്ടും ഒത്തുപോകണില്ല. അവർക്കിപ്പോ അവർക്കന്നെ 300-400 രൂപയാണ് കിട്ടുന്നത്. കാരണം നമുക്ക് ബാലൻസ് ഇല്ല, ആകെ 800-900 രൂപ ആകെ ഡീസൽ അടിച്ചാൽ കിട്ടുക. അത് അവർ വീതിച്ചു കൊടുക്കും. എന്താ വെച്ചാൽ 2 ആളെ കുടുംബം ഇതായി, കുറെ ആളുകളായതുകൊണ്ട് ജീവിത മാർഗം കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ സർവീസ് ഇപ്പത്തെ കാര്യം എന്ന് വെച്ചാൽ ബസ്സുകാരാണ് പറഞ്ഞാൽ പെണ്ണ് കെട്ടിച്ചു കൊടുക്കില്ല. കാരണം പണ്ടം വിറ്റിട്ട് സ്വർണം വിറ്റിട്ട് 3-4 കൊല്ലമായിട്ട് അതെ ബസ്സുകാരും മറ്റേ ഉടമകളെ കുട്ടികൾക്ക് പെണ്ണ് കിട്ടൂല. കാരണം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ 50-100 അതിന്റെ പണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിൽക്കും. ഇതിപ്പോ അതാണല്ലോ കൂലി, ഇവർക്ക് കൂലി കിട്ടണം ചില പണിക്കാർക്ക്. പണിക്കാർക്ക് ഇപ്പൊ 1000-900 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 300 രൂപ കിട്ടുന്നത്. 300 രൂപയാണ് ഇപ്പൊ പണിക്കാർക്ക് കിട്ടുന്നത്. ഡ്രൈവർക്ക് കൊടുക്കല്ല, ഡ്രൈവർക്ക് അത് വീതിച്ചെടുക്കണം അവര്. നമുക്കൊന്നുമില്ല, അത് അവര് വീതിച്ചെടുക്കാണ്. അവര് ചെലപ്പം 700-800 രൂപ ഉണ്ടാവും. അത് അവര് 4 ആള് പണിക്കാരുള്ളത് 2 ആള് വീതിച്ചെടുക്കുക. അതെ, ഈ 1-ാം തീയതി മോന് സ്കൂൾ തുറക്കും. ഇപ്പൊ തന്നെ ആർടിഒ ഓഫീസിക്ക് പേപ്പർ കൊണ്ടേ കൊടുക്കുക, ആർടിഒ ഓഫീസിക്ക് പേപ്പർ കൊണ്ടേ കൊടുക്കുക, അവിടെ പൈസ കൊണ്ടേ കൊടുക്കുക. ഇതൊക്കെ തന്നെ പണി, നല്ല ഗവൺമെന്റിന് ടാക്സ് അടക്കുക, അതൊക്കെ തന്നെ പണി. ഇതിപ്പോ അതിന് കൊടുക്കുകയാണ്, ഇതുകണ്ട സ്റ്റോപ്പേജ് പിൻവലിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇനി പ്രതീക്ഷ ഉണ്ടാവുന്നുള്ള വല്ല പ്രതീക്ഷ ഉണ്ടാവുന്ന ഒരു മനസ്സിൽ കരുതിയിട്ട് നാളെ നേരാവുന്നുള്ള നിലക്ക് നിർത്തിയിട്ടാല് ബാറ്ററി പോവുക, വണ്ടി തുരുമ്പുടിച്ചു പോവുകയാണ്, ടയറ് നിന്ന് നാശമായി പോവുകയാണ്. ഇനി എന്താ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? വളരെ കഷ ഏറ്റവും അധികം നാരിയ വ്യവസായിക്കണത്, ഇനി അതിലും മേലൊന്നും പറയാനില്ലല്ലോ. ഡീസലും പെട്രോളും അതന്നെ.
ഇത് രണ്ട് ഗവൺമെന്റ് ഒത്തു കളിച്ചാണ്. അക്ക മറ്റൊരു പേരെ കുറ്റം പറയും, ഇവര് മറ്റോലെ കുറ്റം പറയും. ജിഎസ്ടി ഒരുപാട് പൈസ കുറയും, അപ്പൊ ഇവര് മറ്റോലെ കുറ്റം പറയും. ആ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കുറ്റം പറയും. എല്ലാ രാഷ്ട്രീയ പാർട്ടി കള്ളനും പോലീസും കളിക്കും. നമ്മളെല്ലാവർക്കും വോട്ട് കൊടുത്ത് നമ്മൾ ജയിപ്പിച്ചു, നമുക്ക് എല്ലാവർക്കും തിരിച്ചടിക്കും. രാഷ്ട്രീയക്കാരുടെ ഇതിൽ അതന്നെ സംഭവം. ഇത് കുട്ടികൾ ചേർത്തിട്ട് കളിച്ചിടമാതിരി കളി അതന്നെയാണ്. വേറെ ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാല് ബസ് ഉണ്ടെന്ന് പറഞ്ഞാണ്ട് എവിടെയും കടമ്പ് മേടിച്ച അപ്പൊ അവും കിട്ടൂല. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ചോദിച്ചാൽ നമുക്ക് നമ്മളെ വണ്ടി ഓടിച്ചാൽ നമ്മൾ ജയിച്ചു, അത്രേ ഉള്ളൂ. ആര് ജയിച്ചാലും വേണ്ടില്ല, തോറ്റാലും വേണ്ടില്ല. ഓക്കേതാ, ഓക്കെ. പാവങ്ങൾക്കാണ് എന്ത് വന്നാലും ഏത് ഗവൺമെന്റ് പാവങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവര് ചെയ്യുന്നു, നമ്മളെന്ത് ചെയ്യും? നമ്മൾ പാവങ്ങൾ നമുക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്. പോക്കുവല്ലേ നമ്മളെ വീട്ടിലത്തെ അവസ്ഥ ഭയങ്കര. വീട്ടിലത്തെ അവസ്ഥ നമ്മൾ തന്നെ ഇപ്പൊ ഈ 100 രൂപയുടെ പോയിന്റിന് ഈ എന്തൊരു സ്പോർട്സിന് 100 രൂപ 1000 കൊടുക്കേണ്ട ഗതികേട വന്നു. മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ ബാധിക്കണെന്ന് പറഞ്ഞാൽ ആകെ ബാധിക്കണത് ഞങ്ങളെയാണ്. എന്താ ഡീസൽ ഇപ്പൊ 103 രൂപയാണ് ഒരു ലിറ്റർ. ഈ 103 രൂപയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഒരു ലിറ്റർ ഡീസൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ 40 രൂപ നമുക്ക് കിട്ടും. എന്താ പറയുക, ഒരു കാര്യം വണ്ടി ഓടിച്ച് പിന്നെ പറഞ്ഞാൽ എല്ലേ പണ്ടാറങ്ങൾക്കും ഒരു പോത്ത് മരിച്ചാലും ഒരു നായനെ കൊന്നാലും അതിന് സമരം ഉണ്ടാവും. ഇപ്പൊ ഒരു കുണാണ്ടർമാരും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനു വേണ്ടിട്ട് സമരം ചെയ്യാനും ഇല്ല, ഓരോലക്കും ഇല്ല. എന്തായാലും കാര്യം ആരെ കാര്യം ആരുള്ള കോൺഗ്രസ് ഉണ്ടാവും. ഓരോ സ്വരം സമരം ചെയ്യാണ്ടായിരുന്നു ആദ്യം. എന്തായാലും ഓൽക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ സമരം ചെയ്യാണ്ട്. ഡീസലും പെട്രോളും ചെയ്താലേ ഒരു കാര്യമില്ല. വെട്ടിക്കൊന്നാലും അതിന് സമരമുണ്ട്, ഹർത്താലുണ്ട്. ഇതിനൊക്കെ ഹർത്താലുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തിനാലും എന്തെങ്കിലും വെച്ചാൽ ഹർത്താലുണ്ട്. ഇത് ഓട്ടോറിക്ഷക്കാർ ഇനി ബസ്സുകാരും അതെ, ബസ്സുകാർക്കൊക്കെ കൂലിപ്പൈസയും കൂടെ കിട്ടണില്ല. ഒരു ഡീസൽ അടിച്ച് വൈകുന്നേരം മലയാളിക്ക് കൊടുക്കാനും കഴിയിട്ടില്ല, കൂലിപ്പൈസയും കിട്ടണില്ല. ആ രീതിയിലാണ് ഓടുന്നത്. ഗവൺമെന്റ് ചോദിക്കാൻ പറയാനൊന്നും ആരില്ല. ഒരിങ്ങനെ കൂട്ടന്നെ നീതി കൂട്ടുകാരെന്താ പട്ടിണി? കുറച്ച് വൈകുന്നേരം വൈകുന്നേരം പോയാല് ഇവിടുന്ന് പോകുമ്പോ ചില്ലറ വാങ്ങാനും കായ് ഉണ്ടാവില്ല, ചിലപ്പം മീൻ വാങ്ങാൻ കായ് ഉണ്ടാവും. അതിങ്ങനെ മാസം കൊല്ലം കൊല്ലം ഇങ്ങനെ ചോദിക്കും ഗവൺമെന്റ്, അതിങ്ങനെ കൊടുക്കണം, അതിങ്ങനെ കൂട്ടിച്ചേരുമ്പോ റോഡാണ് വെച്ചാൽ നല്ല റോഡില്ല, ഒക്കെ കേട് നിൽക്കണം. കംപ്ലീറ്റ് റോഡുകള് വർഷോപ്പ് കൊടുക്കാനും ബാക്കി കാര്യമുണ്ട്. 700 രൂപ ഉണ്ടായിരുന്ന 3 ലിറ്റർ ഡീസലിന് ഇപ്പൊ 950 രൂപയാണ്. ഒരു മാസം കൂടുമ്പോ 10,500 രൂപ അതിന് ഓയിലും ഫിൽറ്ററും വാങ്ങിട്ട് അങ്ങനെ കൊടുക്കണം. അപ്പൊ അതിലൊരു കാര്യമില്ല, ക്യാമറ കെടുത്തുണ്ട്. അപ്പോ പിന്നെ ഇതില് വാട്ടർ സർവേമാർക്കൊന്നുമല്ല, ഏതൊരു വണ്ടിക്കാർക്കും ഓടാണെച്ചില് ഒരു കാര്യത്തിലും പെടാത്ത വോട്ടാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഓലിക്കിങ്ങനെ വണ്ടിയായിട്ട് ഓടാ, ഓല പോക്കറ്റിൽ നിന്നല്ലല്ലോ, ജനങ്ങളെ പോക്കറ്റിൽ നിന്നല്ലേ പോണേ നികുതി. നമ്മളെ പൈസത്തിലാണ് ഉപയോഗിക്കണത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്. മന്ത്രിമാർക്ക് പോണേ ചവിട്ടി പൊളിച്ച് ഇങ്ങനെ പോണേ നമ്മളെ കായ് ഓർത്തിട്ടാണ് നികുതി. സാധാരണക്കാരന്റെ നികുതി. എന്നാൽ സാധാരണക്കാരന് ഒരു കാര്യമില്ല. അതിപ്പൊ ബി ജെ പി ഗവൺമെന്റ് ആണെങ്കിൽ എല്ലാവർക്കും ശമ്പളം കൊടുക്കണേ നമ്മളെ കൈ എടുത്തിട്ടാ, ഈ നികുതി പിരിച്ചിട്ടാണ്. അത് ഓലിങ്ങനെ കൂട്ടും. ഉന്നത ഈ പുറത്തുള്ള ഈ പ്രൈവറ്റിനാണ് കൊടുക്കുക കംപ്ലീറ്റ്. ഇനി ഇന്ത്യക്കാരെ മാത്രമേ കൊടുക്കാനുള്ളൂ, ബാക്കിയൊക്കെ കൊടുത്തു. ഇന്ത്യക്കാരെ മാത്രമേ കൊടുക്കാനുള്ളൂ. ഇന്ത്യക്കാർക്ക് ഇനിയിപ്പോ അടുത്ത് ഇന്ത്യക്കാരും വിൽക്കും. ഇതാ ഞങ്ങളെ സാധനം, ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങളതാണ്, ഇതിന് പൈസ എന്നാളീന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും പറയാനില്ല. എന്നാ ശരി, ഓക്കെ. നിങ്ങൾ എത്ര കാലമായി ഓട്ടോറിക്ഷ ഫീൽഡ്? ഞാൻ 89 തുടങ്ങി. 89 തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ 2021 അപ്പോൾ ഇത്തോളങ്ങൾക്ക് എത്ര, അതായത് ഇത്ര കാലം വണ്ടി ഒഴിച്ചിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയ ഈ ഒരു 3-4 വർഷത്തോളം? 3-4 വർഷത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഓടിയ കാര്യം കഴിയുമ്പോൾ പമ്പ് കൊണ്ട് കൊടുക്കാനുള്ള വേറെ ഒന്നും ഇല്ല. വണ്ടിന് മെയിൻ്റെനൻസും പമ്പിന് പെട്രോളിൻ്റെ ഡീസലിൻ്റെ പൈസ അത്രേ ഉള്ളൂ. വേറെ ഞങ്ങൾ വെറുതെ പണിയെടുക്കണം, വെറുതെ പണിയെടുക്കാം. റോഡ് ടാക്സും കെട്ടിയിട്ട് വണ്ടി ഇൻഷുർ അടിച്ച് ഇങ്ങനെ കൊണ്ടടക്കും. അല്ലാണ്ട് നമുക്ക് മൂന്ന് വർഷത്തെ ഗ്യാപ്പിൽ നമുക്ക് ഇത് ബാധിച്ചുള്ള കാര്യമായിട്ട്. ഇപ്പൊ ഈ പോക്ക് പോയാല് ഇപ്പൊ ഇന്ന് ഇത്ര പെട്രോൾ റേറ്റ് 103 രൂപ. ഈ പോക്ക് പോയാല് ഇപ്പൊ ഒരു 2023 അല്ലെങ്കിൽ 2024 അടുത്ത വർഷത്തേക്ക് ഇത് എത്ര ആവും?
പ്രതിഷേധം നടത്തിയ വില വിജയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? അപ്പൊ അല്ലാതെ നമ്മുടെ മനുഷ്യന്മാരെ ഒത്തുകൂടിയാലും നമ്മൾ സാധാരണക്കാർ ചാൻസ് ഉണ്ടാവാൻ കമ്മിയാ. ഇതൊക്കെ വേറെ രീതിയിലാണ് പോണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഓക്കെ, പോയി കഴിഞ്ഞാല് എങ്ങനെയാക്കാരോ അടുത്ത കൊല്ലം ആവുമ്പോ റേറ്റ് എന്താവും? വരാനുള്ള പരിപാടി ഉണ്ട്, അതിനെ എന്തെങ്കിലും കുറഞ്ഞെങ്കിൽ കുറയും, അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഞങ്ങളെ ഓട്ടോക്കാരെ ഗതി അതോ ഗതി തന്നെ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഇപ്പൊ പെട്രോൾ ഡീസൽ ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ ആയിട്ട് നല്ല വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ ജീവിതത്തിൽ ഇപ്പൊ സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവർ നിങ്ങളെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കും, എത്രത്തോളം? ഏറ്റവും കൂടുതൽ ഈ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ടാക്സി ഫീൽഡ് ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മിനിമം ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ താരിഫ് 18 ആണ്. നിലവിൽ ജനങ്ങൾ എല്ലാവരും മനസ്സുകൊണ്ട് അറിഞ്ഞിട്ടുകൂടെ 20 വെച്ച് തന്നിട്ട് പോലും നമുക്കിപ്പം ഓടിയെത്താൻ പറ്റുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 102 രൂപയില്ലേ ഒരു ലോക്ക്, 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് 1 ലിറ്റർ എണ്ണ കിട്ടില്ല. 1 ലിറ്റർ എണ്ണയിൽ നമ്മൾ അടിച്ച് പോകുക വെച്ചാൽ തന്നെ 3 ലോക്കലാണ് പറ്റുന്നത്, 90 രൂപ. അപ്പോൾ 15 രൂപ നഷ്ടം. വണ്ടിയുടെ മെയിൻ്റനൻസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല, ഈ മൈലേജ് മാത്രം നോക്കുന്നു. അപ്പോൾ നമ്മൾ നഷ്ടത്തില്ല, നമുക്ക് എന്ത് ചെയ്യണം, അടവ് കാര്യങ്ങൾ എല്ലാം എല്ലാ പ്രശ്നങ്ങളുമാണ്. അപ്പം ഇതിൽ ഒരു 65 രൂപ 70 രൂപ കാറ്റഗറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുപോകുക, ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നടക്കില്ല. അവനവൻ്റെ കാര്യങ്ങളെങ്കിലും ഇതിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. 500 രൂപയ്ക്ക് കൂടുകയാണെങ്കിൽ 400 രൂപ എണ്ണ അടിക്കണം. ഒന്നും കിട്ടുന്നില്ല എന്നപ്പോൾ നമ്മൾ വീട്ടിൽ നീ പോയി നാളെ അവിടെ നിന്ന് തന്നെ എടുത്ത് പൈസ എടുത്തിട്ട് വന്നതാണ് ഞങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്തൊരു പ്രശ്നമാണ്, അടുത്ത കൊല്ലക്കാമത്തിന് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ 50 രൂപ ഉണ്ടാകുമ്പോൾ എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടാകുമ്പോൾ തന്നെ അടിച്ചാൽ തന്നെ ഇപ്പോൾ വന്നിട്ട് 110 രൂപേൻ്റെ അടുത്തായി, വളരെ കഷ്ടം തന്നെ. ഒരു 200 രൂപയോളം വരാൻ സാധ്യതയുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ തീർച്ചയായിട്ടും. കാർ വിളിച്ചിട്ടും ടാക്സി വിളിച്ചിട്ടും പോകാൻ പറ്റില്ല, കുറ്റ മുക്കത്തേക്ക് കയറുന്നില്ലെന്നും പറിച്ചിട്ട് ഒന്നും പോകാൻ പറ്റില്ല. ഡീസല് പെട്രോൾ ബൈക്കൊക്കെ ഉള്ള ആൾക്കാരാണ്, പെട്രോൾ ഡീസല് ഞങ്ങളെ ബൈക്ക് എണ്ണ കഴിഞ്ഞിട്ട് അവിടെ ഇട്ടാണ്, എണ്ണ കഴിഞ്ഞിട്ട് ഷോറൂമിന്റെ അവിടെ ഇട്ടാണ്. പൈസ ഇല്ല കയ്യില്, അതുകൊണ്ട് ഡെയിലി പെട്രോളിനും ഡീസലിനും ഇങ്ങനെ വില കൂടുന്നതനുസരിച്ചിട്ട് പിന്നെ മൊത്തത്തിൽ ശരിക്കും നഷ്ടമാണ് ആർക്ക്. ഈ എപ്പോഴും സാധനം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ലോസ്റ്റാണ്. പിന്നെ ആൾക്കാരാരും പ്രതികരിക്കുന്നില്ല, കാരണം ഇത് നമുക്ക് ബാധിക്കാത്തൊരു കേസായിട്ടാണ് എല്ലാവരും പിന്നെ ചിന്തിക്കുന്നത്. ശരിക്കും പ്രതികരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ആര് കയറ്റാൻ തന്നെ ഭയക്കും, പക്ഷേ ആർക്കും എന്തു പറയുക, ആരും പേടില്ല. എത്ര റേറ്റ് ആയാലും ആൾക്കാർ അംഗീകരിക്കും എന്നുള്ള ഒരു തോന്നലാണ്. ഇന്ത്യൻ്റെ കായതിൽ വലിച്ചു കൂട്ടിയിട്ട് അതുകൊണ്ട് വിളയാടുകയാണ് ഇപ്പോൾ, വേറെ ഒന്നുമില്ല. ബസ്സിന് കയറണ്ട, ട്രെയിനിന് കയറണ്ട, ഒന്നിന് കയറണ്ട, ഒരു കൂടി പാസ് വെക്കുക, അതന്നെ മണി. ജനങ്ങൾ പ്രതികരിക്കാൻ ശേഷി ഇല്ലാതെ നിർജീവായിരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടികളും അതിന് മുന്നോട്ട് വരണം. അതിന് ശക്തിയുള്ള ഒരു പാർട്ടി കേന്ദ്രത്തിലില്ല, പ്രതിരോധിക്കാൻ പറ്റിയ ഒരു പാർട്ടി കേന്ദ്രത്തിലില്ല. അതുതന്നെയാണ് അവരുടെ ധൈര്യം.